പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ പ്രതിപാദിക്കുന്നത് ഗോഡ് ഫാദർ എന്ന സിനിമയെക്കുറിച്ചാണ് മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ദിവസം തിയേറ്ററിൽ ഓടിയ സിനിമയാണ് നാന്നൂറ്റി പത്ത് ദിവസങ്ങൾക്ക് മുകളിൽ ഗോഡ് ഫാദർ അത് ഏറ്റവും വലിയ വിഷമമുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ പലർക്കും അത് അറിഞ്ഞൂടാം ഇപ്പോൾ മുപ്പത് കൊല്ലം കഴിഞ്ഞുവെങ്കിലും പലരും വേറെ ഏതെങ്കിലും സിനിമയായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ തന്നെ പല സന്ദർഭങ്ങളിലും ഈ ലോകത്തിൻ്റെ വേറെ അമേരിക്കയിലും ലണ്ടനിലൊക്കെ വെച്ചിട്ട് ആൾക്കാർ ഇന്നപടമല്ലേ ഇന്നപടമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അതൊന്നുമല്ല ഗോഡ്ഫാദറാണ് ഗോഡ് ഫാദറിൻ്റെ റെക്കോർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തിരുത്തപ്പെടാൻ പറ്റാത്ത റെക്കോർഡാണ് കാര്യം ഒരു തിയേറ്ററിൽ നാനൂറ്റി പത്ത് ദിവസം ഈ ഒരു സിനിമയും കളിക്കില്ല കാര്യം അന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ഇത് കുറച്ച് തിയേറ്ററുകളിലെ റിലീസാകത്തുള്ളു ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു തിയേറ്ററിൽ തന്നെ പിന്നെ കളിച്ചുകൊണ്ട് പോകും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കണം എങ്കിലും മുപ്പത് കൊല്ലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസമേ ആയുള്ളൂ കുറച്ച് മാസമേ ആയുള്ളൂ എന്നൊരു തോന്നലാണ് ആ സിനിമയെപ്പറ്റി പറയുമ്പോൾ ഗോഡ് ഫാദർ മുപ്പത് വർഷം തികഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ ഡയറക്ടേഴ്സായ സിദ്ദിക്കും ലാലുമായിട്ട് ഞാൻ സംസാരിച്ചു ആ സന്തോഷം പങ്കുവച്ചു എന്ന് മാത്രമല്ല ഓർമ്മകളും പങ്കുവച്ചു ആദ്യം തന്നെ ഗോഡ് ഫാദർ എന്നൻപിള്ള ചേട്ടനിലേക്ക് എത്തിയതിൻ്റെ ഒരു ചെറിയ ചരിത്രം ഞാൻ പറയാം ആ സിനിമയുടെ കഥ എല്ലാം റെഡിയായി കഴിഞ്ഞ ശേഷം അഞ്ഞൂറാനായിട്ട് ആരഭിനയിക്കും എന്നുള്ള ചർച്ചയിൽ ശരിക്കും ആദ്യം വന്നത് എൻ്റെ അച്ഛൻ ഓ മാധവൻ അത് കഴിഞ്ഞിട്ട് കാക്കനാടൻ എന്ന സാഹിത്യകാരൻ കാര്യം ഇവരുടെ മനസ്സിൽ ഒരു രൂപമുണ്ട് ആ രൂപത്തിനനുസരിച്ചുള്ള പല മുഖങ്ങളും മനോജ് കേജൻ്റെ അച്ഛൻ ജയൻ സാറ് അപ്പോൾ അങ്ങനെ ഒരു സ്പാർക്ക് പോലെ എൻ എൻ എന്നിള്ളച്ചേട്ടൻ്റെ പേര് വന്നപ്പോൾ അവിടെ ഇരുന്ന് എല്ലാവരും പറഞ്ഞു ആ എൻ എൻ എന്നൻ പിള്ളച്ചേട്ടൻ കറക്റ്റായിരിക്കും അങ്ങനെ വിജയരാഘവനോട് പറയുന്നു വിജയരാഘവൻ പറഞ്ഞു അച്ഛൻ കുറച്ച് ക്ഷീണിതനാണ് എങ്കിലും ഞാൻ സംസാരിക്കാം അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേട്ടനെ കാണാൻ വേണ്ടി സ്ക്രിപ്റ്റുമായിട്ട് കോട്ടയത്തേക്ക് പോകുന്നു വഴി പോകുന്ന വഴിക്ക് മഴ പെയ്യുന്നു സൈലൻസറിനകത്ത് വെള്ളം കയറുന്നു കാർ നിൽക്കുന്നു അപ്പം അതിനകത്ത് രണ്ട് മൂന്ന് പേര് സിനിമയിൽ ഒരുപാട് ഈ അന്ധവിശ്വാസങ്ങൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യമുള്ളതാണ് എല്ലാവരും പറഞ്ഞു എന്തായാലും നടക്കത്തില്ല കാര്യം ഇങ്ങനെയൊക്കെ ഉള്ള ഇത് കാണിച്ചു തരുമ്പോൾ നമ്മൾ പോകുന്ന നല്ലതല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ വരെ പോയി പിന്നീട് സൈലൻസർ റെഡിയാക്കി അവിടെ ചെല്ലുന്നു അപ്പോൾ അദ്ദേഹം വളരെ മോശപ്പെട്ട ഒരവസ്ഥയിലാണ് വിജയരാഘവൻ പറഞ്ഞു അമ്മ അടുത്ത കാലത്താണ് മരിച്ചത് മരിച്ചതിന് ശേഷം അദ്ദേഹം താഴോട്ട് ഇറങ്ങിയിട്ടില്ല മുകളിലത്തെ നിലയിൽ തന്നെയാണ് എന്ന് മാത്രമല്ല വളരെ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു മൂഡാണ് നല്ല മദ്യപിക്കുന്നുമുണ്ട് അപ്പം എന്താണ് ചെയ്യേണ്ടത് സാരമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മരണത്തെ വരവേൽക്കാൻ വേണ്ടി ഇങ്ങനെ കിടക്കുകയാണ് കരിക്കിലൊക്കെ നീരുണ്ട് അപ്പം ഇദ്ദേഹം നല്ല മദ്യപിക്കുന്നുണ്ട് അപ്പോൾ സിദ്ധിക്ക് പറഞ്ഞു അല്ല അഭിനയിക്കേണ്ട അഭിനയിക്കാൻ വേണ്ടിയല്ല ഒരഭിപ്രായം പറയണം ഈ കഥ കേട്ടിട്ട് അതിനുവേണ്ടി വന്നതാണ് അഭിപ്രായം പറയാൻ അങ്ങേപ്പോലെ വേറെ ഇല്ലല്ലോ അങ്ങനെ കഥ കേൾക്കുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ട് ഞാൻ എന്തിനാണ് എന്നെ തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞപ്പോൾ സിദ്ധിക്ക് പറഞ്ഞു ഒരു ആളിൻ്റെ ഇമേജ് കേരളത്തിൽ അങ്ങക്കൊരു നാടകത്തിലൂടെ ആണെങ്കിലും അതല്ല അയാൾ ചെയ്യും കാര്യം കുറച്ച് ഒരു ഗുണ്ടായുസവും കുറച്ച് ആൾക്കാരെ അടിച്ചിരുത്തുന്ന തരത്തിലുള്ള സംസാരവും ദിഖാരി എന്നുള്ള ഒരു ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ കഥാപാത്രം രജിസ്റ്റർ ആകും അങ്ങനെയാണ് ഞങ്ങൾ ചിന്തിച്ചതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ ശ്രമിക്കാം ആ ദിവസം മദ്യപാനം നിർത്തി പിന്നീട് അഞ്ഞൂറാ അഞ്ഞൂറാനാകാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു വിജയരാഘവൻ പറയുന്നത് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് അദ്ദേഹം കോഴിക്കോട് ഷൂട്ടിംഗ് സ്ഥലത്ത് വരുന്നു അദ്ദേഹം സഹോദരി ചിറ്റയും രണ്ടുപേരും കൂടെ ആണ് വരുന്നത് എന്നെയാണ് സിദ്ദിഖിലാലന്മാരെ ഏൽപ്പിക്കുന്നത് എല്ലാ കാര്യങ്ങളും നോക്കിക്കോണം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ വിജയരാഘവൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പിള്ളച്ചേട്ടൻ്റെ മകനായിരിക്കും പക്ഷേ സിനിമയിൽ മകനായിട്ട് അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കാണ് ലഭിച്ചത് ഒരു എല്ലാ ദിവസവും കാറിൽ ഒന്നിച്ചാണ് പോകുന്നത് ഒരു ദിവസം ചിറ്റ പറഞ്ഞു ആ പറ മുകേഷ് നമ്മുടെ പയ്യനല്ലയോ പറ ഞാൻ പറഞ്ഞു എന്താണ് ഒന്നുമില്ല പുള്ളിയുടെ ഒരു രീതി അനുസരിച്ച് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നത് താല്പര്യമില്ല ഏയ് ഇത് നമ്മൾ കുട്ടൻ കുട്ടൻ പറഞ്ഞ് വിജയരാകും വിജയരാഘുവിൻ്റെ അടുത്ത് പറയുന്നത് എന്നൊക്കെ പറഞ്ഞൂടെ അപ്പോൾ പിള്ളചേട്ടൻ പറഞ്ഞു ഒരു പരാതിയുണ്ട് ഞാൻ പേടിച്ചു കാര്യം ഇദ്ദേഹത്തിന് ഒരു പരാതിയും വരരുത് ഒരു കാരണവശാലും ഇദ്ദേഹം മൂഡ് ഔട്ട് ആവരുത് അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു വിളച്ചട്ട എന്ത് പരാതിയാണെങ്കിലും പറഞ്ഞോളൂ മുകേഷേ ഈ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ ഞങ്ങൾ എന്താ എന്തൊക്കെ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് അറിയാമല്ലോ ഇവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരുന്നു ഒരു വലിയ ചോറ്റുപാത്രത്തിനകത്ത് ഒരു പതിനഞ്ച് ദോശ അതിൻ്റെ താഴെ അപ്പം അതിൻ്റെ താഴെ കുറ്റി പുട്ട് പയർ പപ്പടം മുട്ടക്കറി എന്തെല്ലാമാണ് ഞങ്ങളാകെക്കൂടെ രണ്ടുപേരും കൂടെ കഴിക്കുന്ന രണ്ട് ദോശയാണ് ഓരോ ദോശ അപ്പം അത് ഒരു വേസ്റ്റാണ് അതവരെടുത്ത് ആരെടുത്താണ് ഞാൻ പറയേണ്ടത് ഞങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തിരിച്ച് ഒളച്ചയ്ക്ക് പോവുകയെന്ന് പറയും എനിക്ക് ചിരി ചിരിയാണോ ചിരിക്കണോ അല്ലെങ്കിൽ വിഷമം പറഞ്ഞോ ഞാൻ പറഞ്ഞു നാളെ മുതൽ രണ്ടേ രണ്ട് ദോശയെവിടെ വരുള്ളൂ പോരെ മതി അപ്പോഴാണ് ശരിക്കും ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സാണ് അങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത് ഒരു കാരണവശാലും സമ്മതിക്കില്ല ഇത്തരത്തിലുള്ള ഒരാളിനെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കാരണം നമ്മളുടെ മനസ്സിൽ നാടകം ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു അനൗൺസ്മെൻറ് ഉണ്ട് ആ കാലത്ത് കേരളത്തിലെല്ലാവരും ഹൃദയസ്ഥമായൊരു അനൗൺസ്മെൻ്റ് ആണ് അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കും ഒരു നാടകമായാൽ ഒരു കഥ വേണം ഈ നാടകത്തിന് കഥയില്ല കഥയില്ലായ്മയുടെ കഥയാണ് ഈ നാടകം ഇത് കേൾക്കുമ്പോഴത്തേക്ക് തന്നെ ആൾക്കാരെല്ലാം കൈയടിക്കും ആ തരത്തിൽ എൻ എൻ പിള്ളച്ചേട്ടൻ്റെ നാടകം കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾ അദ്ദേഹം ആരാണെന്നോട്ടമില്ല മതമേലധ്യക്ഷകനാവാം ഡി ജി പി ആവാം മുഖ്യമന്ത്രിയാവാം ആര് വേണമെങ്കിലും തെറ്റ് ചെയ്താൽ അദ്ദേഹം സമർത്ഥിച്ച് അത് മനസ്സിലാക്കി അന്നത്തെ കാലത്ത് ഫ്രണ്ടിലിരിക്കുന്ന ഇവരെല്ലാം തന്നെയാണ് ഫ്രണ്ടിലിരിക്കുന്നത് ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർ അറസ്റ്റ് ചെയ്യിപ്പിക്കാനോ പ്രതികാരം വീട്ടാനോ അല്ല കറക്റ്റാണ് ഈ തെറ്റ് നമ്മൾ തിരുത്തണം സമൂഹത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്ന ഒരു മഹാമനസ്കഥ ഓഡിയൻസിൻ്റെ ഇടയിലെ ഏറ്റവും വലിയ വലിയ ആൾക്കാർക്കും ഉണ്ടായിരുന്നു അതായിരുന്നു ആ കാലം സുവർണകാലം എന്നറിയപ്പെടുന്നത് പിന്നീട് ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്ത യാത്രയാണ് ഒരു ദിവസം ഇതേപോലെ നമ്മൾ കാറിനകത്ത് പോകുമ്പോൾ ഞാൻ പറഞ്ഞു സംസാരമധ്യേ അത് സൂപ്പർ സ്റ്റാർ പടമാണ് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇനീഷ്യൽ പുള്ളായിരിക്കും തിയേറ്ററിലൊക്കെ ഭയങ്കര ആളായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് ഒരു വല്ലാത്ത ചിരി ചിരിച്ചു എന്തോ ഓർത്തിട്ട് പോലെ അപ്പോൾ എനിക്കത് മനസ്സിലാവും ഞാൻ പറഞ്ഞു എന്താണ് ചിരിച്ചത് ഏയ് ഒന്നുമില്ല ഞാൻ പറഞ്ഞു എന്നാലും എന്തോ ഉണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലേ പുള്ളി പറയത്തുള്ളൂ പുള്ളി പറഞ്ഞു അല്ല ഈ സൂപ്പർ സ്റ്റാർ എന്നൊരു പദവില്ല സ്റ്റാറേ ഉള്ളൂ സൂപ്പർ സ്റ്റാർ അത് ഈ അടുത്ത കാലത്ത് ആരും ഉണ്ടാക്കിയതാണ് അപ്പം ഞാൻ കുറച്ചുകൂടെ ക്യൂരിയസ് ആയി എന്താ എന്താണ് സ്റ്റാർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും പേരറിയാം ആ നൂറ്റാണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഇന്ന രാജ്യത്തുള്ളൊരു രാജാവിന് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ രാജസദസ്സിൽ നാടകം കളിക്കുന്ന ഒരു ഒരു നടിയോട് അദ്ദേഹത്തിന് പ്രേമമല്ല കാമം തോന്നി അദ്ദേഹം അവളെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം അവളുടെ സാമീപ്യം ആഗ്രഹിച്ചു പക്ഷേ രാജാവാണ് ഇറങ്ങിച്ചെന്നിട്ട് നാടക സ്റ്റേജിൽ ചെല്ലാനോ ഇവരുമായിട്ടൊന്നും സംസാരിക്കുവാനോ ഉള്ള സാഹചര്യമില്ല അപ്പോൾ അദ്ദേഹം ഒരു എഴുത്തെഴുതി ആ നടിക്ക് കൊടുത്തു കൊടുത്തു വിട്ടു നീ ഒരു കാര്യം ചെയ്യി എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് എനിക്കൊന്നും നിന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല നീ ഇരി നീ ഇരുന്ന് മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്ത് ആ റൂമിനൊരു പച്ച കളർ അടിച്ചാൽ അപ്പോൾ എനിക്ക് മനസ്സാകുമല്ലോ ഞാൻ അതുവഴി വേറെ കാര്യത്തിന് പോകുന്നത് വന്നിട്ട് പച്ച കളർ കണ്ടിട്ട് അകത്ത് കയറാം അപ്പോൾ അങ്ങനെയാണ് ഗ്രീൻ റൂം ഉണ്ടായത് അതുവരെ എല്ലാ ഏത് കളർ ഗ്രീൻ റൂം എന്ന് പറഞ്ഞിട്ട് ഈ മേക്കപ്പ് റൂമിന് പേര് വന്നത് അങ്ങനെയാണ് അപ്പോൾ അദ്ദേഹം അതേപോലെ നടന്ന് ചെല്ലുമ്പോൾ ഈ പച്ച കളർ ഇഷ്ടപ്പെട്ടിട്ട് പല മുറികളിലും പച്ച അടിച്ചു വച്ചിരിക്കുന്നു ഇദ്ദേഹത്തിന് കയറാൻ പറ്റില്ല ഇദ്ദേഹം അടുത്ത എഴുത്തെഴുതി ഇത് ഒരുപാട് പച്ചക്കളറുണ്ടല്ലോ ഞാനെന്ത് ചെയ്യാനോ എല്ലാവർക്കും പച്ചക്കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു കാര്യം ചെയ്തു നീ ഇരിക്കുന്ന ആ മുറിയുടെ പച്ചയുടെ കൂടെ ഒരു സ്റ്റാർ ഇട്ടേ അങ്ങനെയാണ് സ്റ്റാർ വരുന്നത് സ്റ്റാർ ഡം സ്റ്റാർ വരെ ഉള്ളൂ ഞാൻ പറഞ്ഞു അപ്പോൾ അതിന് അത് ഓർത്തണ്ണാ ചിരിച്ചത് അല്ല ഈ സ്റ്റാർ തന്നെ കുഴപ്പമുള്ള ഒരു ബന്ധമാണ് കാര്യം നേരെ ജോലിയുള്ള ബന്ധമല്ല സ്റ്റാർ അപ്പോൾ സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ എന്ത് കുഴപ്പക്കാരായിരിക്കും എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിച്ചു കാരണം ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനകത്തുന്നവരെ അദ്ദേഹം ഒരു ഹ്യൂമർ കണ്ടെത്തുക എന്ന് പറയുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമാണ് പറ്റി പറയുമ്പോൾ പിള്ളച്ചേട്ടൻ അഥവാ വാക്കിംഗ് എൻസൈക്ലോപ്പീഡിയ നമ്മൾ ആലങ്കാരികമായിട്ട് പറയുമെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരെ കാണുവാനുള്ള ഭാഗ്യം എൻ്റെ ലൈഫിലുണ്ടായെന്നുള്ളതാണ് എൻ്റെ മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഒരു ദിവസം അദ്ദേഹം പറയുന്നു ഈ അഭിനയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഈ അഭിനയത്തിൻ്റെ എന്താണ് അതിൻ്റെ ഒരു ചരിത്രം അപ്പോൾ അദ്ദേഹം പറഞ്ഞു അഭിനയം ഭാഷ വരുന്നതിന് മുമ്പ് അഭിനയമുണ്ട് ഞാൻ ചോദിച്ചു ഭാഷ വരുന്നതിന് മുമ്പ് അഭിനയം അതെ ആദ്യത്തെ അഭിനയം ലോകത്തിലെ ആദ്യത്തെ അഭിനയം എന്ന് പറയുന്നത് ഒരു ട്രൈബിന് അകത്ത് നടന്ന സംഭവമാണ് ഭാഷയില്ല മനുഷ്യരിങ്ങനെ കാട്ടാളന്മാരാണ് മനുഷ്യരിങ്ങനെ ജീവിക്കുന്നു അവർ തമ്മിൽ തമ്മിൽ കാണുന്നു ആ എൻ്റെ അതേ ജനത്തിൽപ്പെട്ട ആൾക്കാരാണ് അവർ മനുഷ്യരാണ് പക്ഷെ പേരില്ല ഊരില്ല ഒന്നുമില്ല അങ്ങനെ ഒരു ട്രൈബിൽപ്പെട്ട ഒരാൾ വളരെ ശക്തിമാനാണ് അയാൾ ഒരു ദിവസം വരുന്ന വഴിക്ക് ഒറ്റയ്ക്ക് വരുമ്പോൾ ഒരു പുലിയെ കണ്ടു പുലി ഇയാളെ ആക്രമിക്കാൻ നോക്കുന്നു അങ്ങനെ ഇയാളും പുലിയുമായിട്ട് ഒരു മൽപ്പിടുത്തത്തിൽ ഇയാൾ പുലിയെ കൊല്ലുന്നു ആ കൊല്ല കൊന്ന കാര്യം ഇയാളുടെ ഗോത്രത്തിൽ പറയണം ഇയാളുടെ ട്രൈബിൽ അവരെ മനസ്സിലാക്കിക്കണം ഞാൻ ഇന്നൊരു പുലിയെ കണ്ടു ഞാൻ പുലിയെ കൊന്നു അങ്ങനെ ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഒരു സദസ്സന് മുമ്പിൽ വെച്ചിട്ട് പുലിയെ കൊന്നയാൾ ആക്ഷനിൽ കൂടെ നിൽക്കുന്ന ശക്തിമാനായിട്ടുള്ള മറ്റൊരാൾ പുലി കൊല്ലാൻ ഞാൻ ഞാൻ അങ്ങനെ ആക്ഷനിൽ അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു പിന്നീട് ഇവർ തമ്മിലുള്ള മൽപ്പിടുത്തം തുടങ്ങി അപ്പോൾ ആൾക്കാർക്ക് കുറേ മനസ്സിലായി ആ ഒരു പുലിയെ കണ്ടിട്ട് ഇവനുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നു അവസാനം പുലി ചത്തു അല്ലെങ്കിൽ ഇയാൾ കൊന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇയാൾ പുലിയായിട്ട് അഭിനയിച്ച ആളിനെ കൊന്നു എന്ന അപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത് അത് അതാണ് ലോകത്തിലെ ആദ്യത്തെ അഭിനയം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഈ അഭിനയത്തിൻ്റെ കൂടെ തന്നെ മരണമുണ്ടില്ലേ അതായിരിക്കും പലരും മരണ അഭിനയം എന്ന് പറയുന്നത് ഇദ്ദേഹം ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യത്തിൽ എപ്പോഴും നമ്മൾ ഹ്യൂമർ എവിടെയെങ്കിലും ഉണ്ടോ എന്നും കൂടെ അന്വേഷിക്കണം അത് നല്ലൊരു ശീലമാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചു പിള്ളച്ചേട്ടനെ പറ്റി പറയുമ്പോൾ പിള്ളച്ചേട്ടന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വലിയൊരു ഇമേജ് ഉണ്ട് പ്രത്യേകിച്ചും റിബൽ അങ്ങനെയുള്ള ഒരു ചെറിയ കഥയും കൂടെ ഞാൻ പങ്കുവെക്കാം അതായത് നാടകം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നാടകം കളിക്കുന്നത് ഇപ്പം പിള്ളച്ചേട്ടൻ്റെ കഥ അത് എൻ്റെ അച്ഛൻ അതേപോലെ ഗീത ആർട്സ് ക്ലബ് ചാച്ചപ്പൻ തോപുൽ ബാസ് ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അവരവരുടേതായിട്ടുള്ള കഥകളുണ്ട് എല്ലാം ധീരതയുടെ കഥകളാണ് അങ്ങനെ ഒരു ധീരന് മാത്രമേ ആ കാലഘട്ടത്തിൽ നാടകം സക്സസ്ഫുൾ ആയിട്ട് അഭിനയിച്ച് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അപ്പം പിള്ളച്ചേട്ടൻ വർക്കല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ നാടകം അഭിനയിക്കാൻ വേണ്ടി വരുന്നു അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു നിയമമുണ്ട് നാടകം ആരംഭിക്കുന്നതിന് മുമ്പ് ഫുൾ ക്യാഷ് വലിയ എമൗണ്ട് ഒന്നുമല്ല എത്ര എമൗണ്ട് ആണെങ്കിലും ഫുൾ ക്യാഷ് വാങ്ങി എണ്ണി നോക്കിയതിന് ശേഷമേ ഫസ്റ്റ് ബെല്ല് കൊടുക്കത്തുള്ളൂ അതൊരു എല്ലാവർക്കും അറിയാവുന്ന ഒരു നിയമമാണ് അപ്പം പിള്ളച്ചേട്ടൻ ഇരിക്കുന്നു മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് വർക്കരയിലുള്ള വലിയൊരു റൗഡി അവൻ്റെ ഭാരവാഹികൾ ഇട്ട് വന്നിട്ട് റൗഡി വന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്ന ആളാണ് ഒരുപക്ഷെ എന്നൻ പിള്ളച്ചേട്ടനെ വളരെ അപൂർവമായിട്ട് ഉള്ളൊരു പേരാണ് വിളിക്കുന്നത് എൻ എന്നാണ് ഇയാൾ വിളിക്കുന്നത് വേറെ ആരും വിളിച്ച് നമ്മൾ കേട്ടിട്ടില്ല അപ്പം എന്നൻ ഞാനിവിടെ അറിയപ്പെടുന്ന ഒരാളാണ് എന്നെപ്പറ്റി വേണമെങ്കിൽ ചോദിക്കാം ഞാൻ ഇത്ര കേസുകളൊക്കെ ഉണ്ട് ഇത്ര പേരെ ഞാൻ കൊന്നിട്ടുണ്ട് ജയിലിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് അപ്പം പിള്ളച്ചേട്ടനു തോന്നുന്നു ഒരു പക്ഷേ ആ ഓഹോ ആഹാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സൗണ്ടുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വന്നത് ഇത് നമ്മുടെ പിള്ളേരാണ് അവർ ഇൻ്റർവെല്ലാവുമ്പോഴത്തേക്ക് പൈസ തന്നോളും കുറേ ഇനി പിരിച്ച് എടുക്കാനുണ്ട് നടാൻ നടക്കട്ടെ അപ്പം പിള്ളച്ചേട്ടൻ വളരെ കൂളായിട്ട് പറഞ്ഞു ആ മാത്രം നടക്കത്തില്ല കാരണം അത് നിയമമാണ് ഞങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഒന്നും നടക്കാൻ പറ്റത്തില്ല ഞങ്ങൾ പിന്നെ പ്രയാസം ഇതൊക്കെ അന്നന്ന് കിട്ടുന്ന പൈസ വീതിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളാണ് അത് നടക്കില്ല ഏനൻ ഓ ചിരിച്ചുകൊണ്ട് കൊണ്ട് നേരിടുകയാണ് പുഞ്ചിരിച്ചു കൊണ്ട് റൌഡി നടന്നു പോകുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കൂടുതൽ കൂടി റൗഡി വരുന്നു എന്നിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്താണ് ഒരുത്തരും ഇവിടെ നിന്ന് പോവില്ല പക്ഷേ എൻ നിങ്ങൾക്ക് എന്നെ ശരിക്കും അറിഞ്ഞുകൂടാ ഓ അത് ശരി ഹ ഹ എന്നു പറഞ്ഞിട്ട് വളരെ ക്യാഷ്വലായിട്ട് ഒരു ചെറിയൊരു പിന്നെ സിബിട്ട സിബുള്ള ഒരു ബാഗ് തുറന്നിട്ട് പ്രത്യേക തരത്തിലുള്ളൊരു കത്തിയാണ് നമ്മൾ സാധാരണഗതിയിൽ കേരളത്തിൽ കാണാത്ത കാണാത്തതു അദ്ദേഹം മലേഷ്യ എന്നോ മറ്റോ അത് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും കണ്ട കൊണ്ടുവന്നതാണ് ഇങ്ങനെ കണ്ട ഇരിക്കുന്ന ഒരു ഒരു കത്തി ഇങ്ങനെ എടുത്ത് നിമിഷ നേരം കൊണ്ട് ഈ റൗഡിയുടെ കഴുത്തലിവിടെ വെച്ചിരിക്കുകയാണ് ഹാ ഹാ മുഴുവൻ പൈസയും വേണം അല്ലാതെ ഇവിടെ നമ്മൾ അനങ്ങൂല്ല എന്ന് പറഞ്ഞു പിള്ളച്ചേട്ടനാണ് സാധാരണ ഒരാളല്ല ഇയാൾ വെട്ടു എന്ന് പറഞ്ഞാൽ വെട്ടും അപ്പം ഭാരവാഹികൾ ഓടിക്കളഞ്ഞു ഇയാളിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇയാൾ പറഞ്ഞു ഒന്നും ചെയ്യരുത് പിള്ളച്ചേട്ടൻ പറഞ്ഞു ഞാൻ എത്രയോ കണ്ടിരിക്കുന്നു നിനക്ക് നീ ഈ കേരളത്തിൽ ഇട്ടാവട്ടം വർക്കല മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ ലോകം മുഴുവൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യും ഇനിയിപ്പോൾ ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫുൾ ക്യാഷ് വരണം എന്ന് മാത്രമല്ല ഇതിപ്പോൾ ക്രൈം ആയി കഴിഞ്ഞു ഒരു ഈ കത്തി വെക്കുന്നത് ക്രൈമാണ് പോലീസ് വരട്ടെ പോലീസ് വന്നട്ടെ അപ്പോൾ പോലീസ് വരുന്നത് പോലീസ് വന്ന ഒരു വേറെ കേസിനൊക്കെ എന്നെ തിരക്കി അടക്കുക ആ അപ്പോൾ പിന്നെ എല്ലാം ഒരു കോംപ്രമൈസ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒന്നൊന്നേക്കാൾ മണിക്കൂർ ആളുകൾ ബഹളം ഉണ്ടാക്കുന്നു വന്ന് നോക്കുമ്പോൾ ഈ പിച്ചാത്തി ആനങ്ങിയിട്ടില്ല ഈ കത്തിയുമായിട്ട് നിൽക്കുകയാണ് ഇയാളെ തളർന്നു എന്ന പിള്ളച്ചേട്ടന് ഒരു തളർച്ചയില്ല അങ്ങനെ അന്നത്തെ കാലത്തൊക്കെ പോലീസ് വരാനൊക്കെ താമസിക്കും പോലീസ് വന്നു പിള്ള സാറേ ഒന്നും ചെയ്യരുതേ അല്ല ഇവനെ ഞങ്ങൾ നോട്ടപ്പള്ളിയായിട്ട് കൊണ്ടു കിടക്കാം ഇവനെ പിടിയിട്ടാപ്പള്ളിയാണ് കൊണ്ടുപോയി ഒരു നല്ല സൽപ്രവർത്തി എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചു പൈസ മേടിച്ചു നാടകം കളിച്ചു കാര്യം അതാണ് ആ കപ്പാസിറ്റി ഉള്ള ഒരാൾ ആ എൻ എം പിള്ള സാറിനെ പോലുള്ള ഒരു 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 ഇമേജ് ഉള്ള ഒരാൾ അതാണ് സിദ്ധിക്ക് പറഞ്ഞത് ഇയാൾ പറഞ്ഞാൽ പറഞ്ഞത് ചെയ്താൽ ചെയ്തിരിക്കും എന്നൊക്കെ പറയുന്നത് അപ്പോൾ മോ ഈ ഗോഡ് ഫാദറിൻ്റെ സമയത്തുള്ള ഒരു ചെറിയ തമാശം കൂടെ ഞാൻ പങ്കുവെക്കാം ഈ എപ്പിസോഡിൽ മറ്റൊന്നുമല്ല ഒരു കുറച്ചൊരു അസഭ്യമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിന് അപ്പുറം ഒരു ഉദാഹരണമില്ല പിള്ളച്ചേട്ടൻ്റെ ആ ഒരു ചില തീരുമാനങ്ങളും ചില നർമ്മങ്ങളുമൊക്കെ അദ്ദേഹം ഒരു ഡയലോഗ് സിനിമയിലുണ്ട് ആ ഡൈലോഗ് ഇറങ്ങിപ്പോടാ പുലിയാടി മക്കളെ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലിൽ പറയുന്ന ഒരു ഡയലോഗ് എഴുതി വച്ചിട്ടുണ്ട് അപ്പോൾ അത് പറയണം അത്രമാത്രം ഒരു കഥാപാത്രമാണ് ശക്തമായിട്ടുള്ളൊരു മുഹൂർത്തമാണ് അപ്പോൾ എല്ലാം റെഡി ആയപ്പോഴത്തേക്ക് പിള്ളച്ചേട്ടൻ സിദ്ദിഖ് ലാലിനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു ചെറിയ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എതിരെ അഭിപ്രായം പറയരുതെന്നുള്ള ഒരു തീരുമാനമായിരുന്നു ആദ്യം തന്നെ ഞാൻ എടുത്തത് കാര്യം ഞാൻ വെറും ഒരു എന്താ പറയുക നിങ്ങളുടെ കയ്യിലുള്ള ഒരു കളിപ്പാട്ടം നിങ്ങൾ പറയുന്നത് പോലെ അങ്ങോട്ട് നോക്കുന്നു ഇങ്ങോട്ട് നോക്കുന്നു അത്രയേ ഉള്ളൂ പക്ഷേ ഇത് ഒരു ചെറിയൊരു അഭിപ്രായം അപ്പം എന്താ പിള്ള ചേട്ടാ പറഞ്ഞോളൂ അല്ല ഞാൻ ഈ നാടകത്തിലൊക്കെ കുറച്ച് തെറിയൊക്കെ പറയുന്നു കുറച്ച് പിന്നെ അസഭ്യം പറയുന്നു അങ്ങനെയുള്ള രംഗങ്ങളുണ്ട് എന്നൊക്കെ ഒരു പേരുണ്ട് അപ്പം ഇത് കാണുമ്പം ചില ആൾക്കാർ പറഞ്ഞാലോ ആ സിനിമയിൽ വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെയുള്ള ചീത്ത വാക്ക് പറയുന്നുണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞുകൂടെ തീർച്ചയായിട്ടും ചേട്ടൻ്റെ അഭിപ്രായം തന്നെ പക്ഷേ ഇത്ര പവർഫുള്ളായിട്ടുള്ള ഒരു വാക്ക് ചേട്ടനെ അറിയാൻ വയ്യാത്ത വാക്കില്ലല്ലോ അപ്പോൾ ആ വാക്ക് ചേട്ടൻ കണ്ടുപിടിച്ച് പറഞ്ഞാൽ മതി ആ അത് ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ പോയി ലൈറ്റപ്പ് ചെയ്യുന്നു കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് പിള്ളേച്ചേട്ടാ ആ ഷോട്ട് എടുക്കാൻ സമയമായി വേറെ ഏതെങ്കിലും വാക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതങ്ങ് എടുക്കാം അപ്പോൾ അവർ രണ്ടുപേരും അടുത്തു നിർത്തിയിട്ട് പറഞ്ഞു വിലയാടി മക്കൾക്ക് പകരം വിലയാടി മക്കളെ ഉള്ളൂ അത്രയും ഫോഴ്സ് വേറൊരു പദത്തിനില്ല ഈ കഥയുടെ സാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു വാക്കിങ് എൻസൈക്ലോപീഡിയ ആണ് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളില്ല അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്ത വാക്കുകളില്ല സാഹിത്യമില്ല എങ്കിലും അദ്ദേഹം ഇവർ കണ്ടുപിടിച്ച് ആ വാക്കിനപ്പുറം ഒരു വാക്ക് കിട്ടുന്നില്ല എന്ന് പറയാനുള്ള എളിമയും മഹാ മനസ്കതയും അദ്ദേഹം കാണിച്ചു അതാണ് ശ്രീ എൻ എൻ പിള്ള ഗോഡ് ഫാദറിൻ്റെ വിശേഷങ്ങൾ തീരുന്നില്ല ഇതിനേക്കാൾ കൂടുതൽ രസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഷൂട്ടിങ്ങിലും റിലീസ് സമയത്തും ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പങ്കുവെക്കാം നമസ്കാരം